ഊരോപ്പട കഴിഞ്ഞു, ബി ജെ പി പരമാവധി വോട്ട് പിടിക്കുന്നു. അല്ല, മണർക്കാട്ട് ജയിക്കിനെ വീഴ്ത്തിയെങ്കിൽ ഇനി വാഗത്താനത്ത് എന്ത് പ്രതീക്ഷയില്ല? 50,000 ആണോ 60,000 ആണോ ഭൂരിപക്ഷം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇനി മുന്നോട്ട് നോക്കാനുള്ളൂ. കാരണം 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 66,178 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ ഇനിയുള്ള റൗണ്ടുകൾ വളരെ നിർണായകമാണ്. ആ റൗണ്ടുകളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച രീതിയിലാണ് വരാൻ പോകുന്നതെങ്കിൽ 60,000 ടച്ചിയും 60,000 ഭൂരിപക്ഷം ചാണ്ടി ഉമ്മൻ ടച്ചി എന്നുള്ള അതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രമേശ് ചെന്നിത്തല പ്രവചിക്കുന്നത്. 50,000 കടക്കുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 50,000 ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആധിപത്യമാണ്, വ്യക്തമായ ജനവിധിയാണ്, വ്യക്തമായ ഭരണവിരുദ്ധ മറുപടിയാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ നൽകുന്നത്, കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിനുള്ള വിലയിരുത്തലാകുമെന്ന് പ്രഖ്യാപിച്ചത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. എങ്കിൽ ഇപ്പോൾ നടക്കാൻ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പല സൂചന തന്നെ സംസ്ഥാന സർക്കാർ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരമായി കാണേണ്ടതുണ്ട്. കാരണം 7 ചോദ്യങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ 7 ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി നൽകേണ്ട ചോദ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പോയ 1.25 കോടി രൂപ എന്തിന്, അതെന്തിനു വേണ്ടി നൽകി എന്നുള്ളതിനുള്ള കൃത്യമായ മറുപടി നൽകേണ്ടി വരും. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം അത് കേരയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതായി കേരയിൽ എന്തായാലും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പ്. മരണശേഷം അവസാനം അദ്ദേഹത്തിന്റെ കല്ലറയിൽ പോലും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തീരുമാനിച്ച ഉമ്മൻചാണ്ടി സാറിനെ ആക്ഷേപിക്കാൻ തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണ് ഇവിടെ ജനങ്ങൾ പിന്നെ വെച്ചിരിക്കുന്നത്. ഇതിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പുതുപ്പള്ളി രേഖപ്പെടുത്തിയ ഈ വിധിയെഴുത്ത്.